ും അൻസിബയും ഇരുന്ന് സംസാരിക്കാണ് രണ്ടുപേരും സംസാരിക്കുന്നത് ജാസ്മിനെയും ഗബ്രിയേയും കുറിച്ചാണ് എങ്ങനെ പോയാലും ഗബ്രി നൂറ് ദിവസം ഈ വീട്ടിൽ തികയ്ക്കില്ല എന്നാണ് അവർ രണ്ടുപേരും പറയുന്നത് ഗബ്രി കഴിഞ്ഞാൽ ഒരു അലറി കറച്ചൽ ഈ വീട്ടിൽ കാണും അതോടുകൂടി ജാസ്മിന്റെ ഗെയിം തീർന്നു ജാസ്മിൻ പിന്നെ ബലൂണിൽ കാറ്റുപോയ പോലെയായി പോകും പിന്നെ ജാസ്മിന്റെ ഗെയിം അവിടെ തീരും ഇപ്പോൾ ഗബ്രി ഉള്ളതുകൊണ്ടാണ് ജാസ്മിൻ ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇവിടെ നിൽക്കുന്നത് എന്നാണ് രണ്ടുപേരുടെ അഭിപ്രായം പക്ഷെ ഗബ്രി ഈ വീട്ടിൽ നൂറ് ദിവസം തികക്കില്ല എന്നാണ് ഇവർ രണ്ടുപേരും പറയുന്നത് അതിനു മുമ്പ് ഗബ്രി വീട്ടിൽ നിന്ന് പുറത്തു പോകും കാരണമായി ഇവർ പറയുന്നത് ഗബ്രി അത്ര നെഗറ്റീവ് ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്ന നമുക്ക് തന്നെ അത്ര നെഗറ്റീവ് അടിക്കുന്നു അതുകൊണ്ട് തന്നെ ഗബ്രി വീട്ടിൽ നൂറ് ദിവസം തികക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് എന്നാണ് അവർ പറയുന്നത് എന്തായാലും അൻസിബി ഋഷിയും ഇക്കാര്യത്തിൽ പറഞ്ഞ കാര്യം എന്തായാലും കറക്റ്റാണ് അവർ അവിടെ നിന്ന് ഗെയിം നിരീക്ഷിക്കുന്ന വ്യക്തികളാണല്ലോ അപ്പൊ പിന്നെ അവർ പറയുന്നതിൽ തെറ്റ് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല അവർ പറഞ്ഞ കാര്യം കറക്റ്റാണ് നെഗറ്റീവ് ഗെയിം തന്നെയാണ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ജാസ്മിന്റെ അത്രയ്ക്ക് സ്ട്രോങ് പേഴ്സൺ അല്ല ഗബ്രി ഗബ്രി നല്ല ആക്റ്റീവായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് പക്ഷേ നെഗറ്റീവ് ഗെയിം ആയതുകൊണ്ട് തന്നെ ഗബ്രി പുറത്തു പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഗബ്രി പുറത്തു പോയതിനു ശേഷം ജാസ്മിൻ എങ്ങനെ കളിക്കുമെന്നത് പ്രേക്ഷകരും അത് കാണാൻ തന്നെയാണ് കാത്തിരിക്കുന്നത് അത് തന്നെയാണ് അവരും അവിടെ ഇരുന്ന് പറയുന്നത് അതുപോലെ തന്നെ ഗബ്രി പറയ ഗബ്രിയെ കുറിച്ച് പറയുന്നുണ്ട് ഋഷി ഗബ്രി ഗെയിമിന് വേണ്ടി എന്ത് നെഗറ്റീവ് ഇതും കാണിക്കാനായിട്ട് യാതൊരു മടിയുമില്ല പുറത്ത് ഇമേജ് കോൺഷ്യസ് ആയിട്ടല്ല ഗബ്രി ഇവിടെ കളിക്കുന്നത് അതുകൊണ്ടാണ് ജിൻഡോയ്ക്കെതിരെ അങ്ങനെ ഒരു കാര്യം പറയാനായിട്ട് മുതിർന്നത് അവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നു എന്നുണ്ടെങ്കിൽ അത് ക്യാമറയിൽ കാണിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കൺഫെഷൻ റൂമിൽ പോയി ബിഗ് ബോസിനോടാണ് കാര്യം അവതരിപ്പിക്കുക പക്ഷേ പക്ഷേ ഗബ്രി കാണിക്കുന്നത് വളരെ മോശപ്പെട്ട ഗെയിം ആയതുകൊണ്ട് തന്നെ നൂറ് ദിവസം ഈ വീട്ടിൽ തകക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് എന്നാണ് അവിടെ അൻസിബയും ഋഷിയും പറയുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന കാണേണ്ട കാര്യം തന്നെയാണ് പക്ഷെ പ്രേക്ഷകർക്കും അതേ അഭിപ്രായമാണുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്